ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി. ഫുട്ബോൾ ആരാധകർക്ക് അതൊരു വികാരം തന്നെയാണ്. മെസ്സിയോടുള്ള ആരാധന മൂത്ത് മെസ്സിയെ ഇന്റർവ്യൂ ചെയ്യുകയെന്ന ആഗ്രഹം മുൻനിർത്തി സ്പാനിഷ് ഭാഷ പഠിച്ച് അതിനായി ശ്രമിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഖത്തറിൽ ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. അർജന്റീനിയൻ ചാനലുമായി കേരളത്തിലെ മെസ്സി അർജന്റീന ഫാൻസിന്റെ ആവേശം സ്പാനിഷ് ഭാഷയിൽ വിവരിച്ച കണ്ണൂർ പാപ്പിനശ്ശേരി സ്വദേശിനി ജുഷ്ന ഷാഹിൻ ആ റിപ്പോർട്ട് കാണാം. Mi sueño, mi grande sueño es entrevistar a Lionel Messi. Porque después del Copa Mundial 2010, yo tenía un razón para oír y entender que Messi... വളരെ വിശേഷപ്പെട്ട ഒരു അതിഥിയോടൊപ്പമാണ് ഇന്ന് നമ്മൾ ഈ ലോകകപ്പിൻ്റെ ഖത്തറിലെ ഈ വേദിയിലുള്ളത്. എല്ലാവർക്കും അറിയാം, സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഏറെ വൈറലായ ഒരാൾ മലയാളി കണ്ണൂർ സ്വദേശി ജുഷ്ന ഷാഹിൻ അർജന്റീനിയൻ ചാനലിന് വേണ്ടി ഒരു ഇൻ്റർവ്യൂ നടത്തിയ ഇൻ്റർവ്യൂ നൽകിയ അതും സ്പാനിഷ് ഭാഷയിൽ തന്നെ ഇൻ്റർവ്യൂ നൽകിയ ഒരു മിടുക്കി പെൺകുട്ടി ജുഷ്ന ഷാഹിൻ. നമുക്ക് ജുഷ്നയോട് തന്നെ നേരിട്ട് കാര്യങ്ങൾ ചോദിച്ചറിയാം. ജുഷ്ന, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വൈറലായിരുന്നു ജുഷ്നയുടെ ഒരു വീഡിയോ, ഈ അർജന്റീനിയൻ ചാനലിന് വേണ്ടി നടത്തിയ ഇൻ്റർവ്യൂ. സത്യത്തിൽ എന്താണ് ഇൻ്റർവ്യൂ പറഞ്ഞത് നമുക്കൊന്നും മനസ്സിലായില്ല. അത് അർജൻറ്റീനയിലുള്ള ഫിലോ ന്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലിന് വേണ്ടിയിട്ടാണ് കൊടുത്തത്. അവർ കേരളത്തിലുള്ള മെസ്സി അർജൻറ്റീന ആരാധകരെ പറ്റും, പിന്നെ ഞാൻ സ്പാനിഷ് പഠിക്കാനുള്ള കാരണം എന്താണ് എന്നുള്ള, മെസ്സി ഇൻ്റർവ്യൂ ചെയ്യാൻ മാത്രം ആണ് പഠിച്ചത് എന്നുള്ള ഒരു കാര്യത്തിനെ പറ്റിയാണ് ആ ഇൻ്റർവ്യൂ നടന്നിട്ടുണ്ടായിരുന്നത്. അതിനെപ്പറ്റിയാണ് സംസാരിച്ചത്. എന്തായിരുന്നു ഈ സ്പാനിഷ് ഭാഷ പഠിക്കാനുള്ള കാരണം, അതുപോലെ തന്നെ മെസ്സിയോടുള്ള ഇത്രമാത്രം ഒരു സ്നേഹം, അതെങ്ങനെയാണ് വന്നത്? ചെറിയ പ്രായത്തിൽ എനിക്കത് ഒരു സാധാരണ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ക്രേസി ഫാൻഡം അതായിരുന്നു. ഒരു 9-ാം ക്ലാസ് വരെ ഞാൻ എനിക്കത് ഉണ്ടായിരുന്നത്. അതായത് മെസ്സിയെപ്പറ്റി ആരെങ്കിലും എന്തെങ്കിലും മോശം പറഞ്ഞാൽ അവരോട് ദേഷ്യം പിടിക്കുക, അവരോട് ഇനി കൂട്ടുവിടൂല എന്ന് പറഞ്ഞ് പോകാമെന്നുള്ള ഒരു ഇമ്മച്യൂർ ഫാനായിരുന്നു ഞാൻ. പക്ഷേങ്കിൽ 2010 വേൾഡ് കപ്പ് ആയപ്പോഴേക്കും അവരുടെ ആ ഒരു മാച്ചും വേൾഡ് കപ്പിന് എത്രത്തോളം അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളതും മാറഡോണ മെസ്സി ഒരു കോമ്പിനേഷനൊക്കെ അത് ഇമോഷണലി ഭയങ്കരമായിട്ട് എന്നെ അറ്റാച്ച്ഡ് ആക്കി. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മെസ്സീൻ്റെ ഗ്രൗണ്ടിലുള്ള ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യാൻ തുടങ്ങി. അതായത് മെസ്സി സ്പേസ് ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് സ്പേസ് ഉണ്ടാക്കി ഗോളടിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം, അത് ലൈഫിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വരുമ്പം ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാകുമ്പം വിചാരിക്കും ആ ഒരു സിറ്റുവേഷനിൽ മെസ്സി എവിടെ നിന്നെങ്കിലും സ്പേസ് ഉണ്ടാക്കി അത് കൊണ്ടുപോയി അത് അവിടെ എത്തിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ ലൈഫിലും നമുക്ക് സാധിക്കും. അങ്ങനെയുള്ള ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്നും കുറേ ഇൻസ്പിറേഷൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റ് വന്നപ്പോഴാണ് എനിക്ക് മെസ്സി പറയുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്നുള്ളൊരു കാര്യം വന്നത്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് സ്പാനിഷ് പഠിക്കാൻ തീരുമാനിച്ചത്. തുടക്കത്തിൽ അത് മാത്രമായിരുന്നു. പിന്നെ മെസ്സിയോട് പറയാൻ കുറേ കാര്യങ്ങളായി. പിന്നെ മെസ്സിയോട് ഇൻ്റർവ്യൂ ചെയ്യണം എന്നായി. പിന്നെ എൻ്റെ ഉപ്പ ജേർണലിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഏറ്റവും VIP-കളായിട്ട് ഏറ്റവും അടുത്ത ഇടപഴകാൻ പറ്റുന്ന ഒരു ജോബ് ജേർണലിസമാണ് എന്നുള്ളൊരു തോന്നലും വന്നപ്പോഴാണ് ഓക്കെ സ്പോർട്സ് ജേർണലിസമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി സ്പാനിഷ് പഠിക്കണം, അത് കഴിഞ്ഞിട്ട് ജേർണലിസ്റ്റ് ആവണം എന്നുള്ളൊരു തീരുമാനത്തിൽ ഒരു 12th ഒക്കെ ആകുമ്പോഴേക്കും എനിക്ക് ആ ഒരു തോന്നൽ വന്ന് തുടങ്ങിയത്. ഇപ്പം മെസ്സിയെ നേരിട്ട് കണ്ടിട്ടുണ്ട്, എത്ര തവണ കണ്ടു? മെസ്സിയെ ബാഴ്സലോണയിൽ വെച്ച് അവർ ന്യൂ ക്യാമ്പിൽ ഒരു മാച്ചിന് കണ്ടു. പിന്നെ PSG-യിലും സെവിയയിലും വെച്ച് 3 സ്ഥലങ്ങളിലായിട്ട് അങ്ങനെ കണ്ടു. ട്രെയിനിങ് സെഷനിന് കുറച്ചും കൂടി അടുത്തുനിന്ന് കാണാൻ പറ്റി. പക്ഷേ മീഡിയ പേഴ്സൺ ആയിട്ട് പോയതുകൊണ്ട് തന്നെ സംസാരിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആക്സസുകളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പം ഇവിടെ ഖത്തർ വേൾഡ് കപ്പിൽ വന്നപ്പം ഓസ്ട്രേലിയൻ്റെതിരെയുള്ള മാച്ചിൽ വളരെ ദൂരത്തുനിന്ന് സ്റ്റേഡിയത്തിൽ നിന്ന് കണ്ടു. മെസ്സിയെ കാണണം, ഇൻ്റർവ്യൂ ചെയ്യണം എന്നുള്ളത് എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹമാണ്. പക്ഷേ ആ ആഗ്രഹത്തിൻ്റെ കൂടെ ഞാൻ വളർന്നൊരു നല്ല ജേർണലിസ്റ്റ് ആവുക എന്നുള്ളൊരു ലക്ഷ്യമാണ് എനിക്കുള്ളത്. അപ്പം നമ്മൾ കൂടുതൽ മേലോട്ടേക്ക് എയിം ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഓരോ ചവിട്ടുപടി എടുക്കുമ്പോഴും അത് വലിയ ചവിട്ടുപടി ആയിരിക്കും എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. അപ്പം അങ്ങനെ ആണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഡ്രീം, മെസ്സിനെ ഇൻ്റർവ്യൂ ചെയ്യുക. ഇപ്പം മലയാളികൾക്കിടയിൽ വലിയൊരു താരമായതൊക്കെ അറിഞ്ഞോ, അതിനോടൊരു നമ്മളെ നാട്ടിൽ ഫുട്ബോൾ എന്ന് പറയുന്നത് ഒരു വികാരമാണ്. ഫുട്ബോളായിട്ട് സംബന്ധിച്ച് എസ്പെഷ്യലി അർജൻറ്റീന മെസ്സി എന്ന് പറയുന്നത് വേറൊരു വികാരമാണ്. അപ്പോൾ ആ ഒരു വികാരത്തിൽ നിന്ന് വരുന്ന ഒരു സ്നേഹമാണ് എന്നാണ് ഞാനത് മനസ്സിലാക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു മലയാളികൾ ഇത്രയും കാലം ഉണ്ടായിരുന്ന ആ ഒരു സ്നേഹം ഉണ്ടല്ലോ അർജൻറ്റീന മെസ്സി എന്ന് പറയുന്നത്, അപ്പം ആ ഒരു സ്നേഹത്തിനെ അർജൻറ്റീനയിൽ എത്തിക്കണം എന്നുള്ള വലിയൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അപ്പം ആ ഒരു ഇതിൽ നിന്നാണ് ആ ഒരു സ്നേഹം വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട മെസ്സി ഇതിൽ നിന്ന് വിരമിക്കാൻ പോകുന്നു, ഫുട്ബോളിൽ നിന്ന് വിരമിക്കാൻ പോകുന്നു ലോകകപ്പിൽ നിന്ന്, എങ്ങനെയാണ് അതൊരു മെസ്സിയുടെ ഒരു കടുത്ത ഹാർഡ് കോർ ഫാൻ എന്നുള്ള രൂപത്തിൽ വലിയ വിഷമം ഉണ്ടാക്കുന്നുണ്ടോ?
ഈ ഒരു വേൾഡ് കപ്പിൽ ഫൈനൽ വരെ എത്തുക എന്നുള്ളത് തന്നെ ഒരുപാട് ആഗ്രഹിച്ച് എത്തിയതാണ്. അതായത് മെസ്സിയെ സംബന്ധിച്ചിടത്തോളം തന്നെ അത് വലിയൊരു കാര്യമാണ്. ഫൈനൽ കഴിഞ്ഞ് കപ്പ് എടുത്തിട്ടാണ് മെസ്സി വിരമിക്കുന്നതെങ്കിൽ മെസ്സിയെ സംബന്ധിച്ചിടത്തോളം മെസ്സിയുടെ ആരാധകർക്കും അതിനേക്കാൾ വലിയൊരു സന്തോഷമുള്ള കാര്യം ഇല്ലയെന്നാണ് എനിക്ക് പറയാനുള്ളത്. കപ്പെടുത്ത് കഴിഞ്ഞാൽ മെസ്സി അർജൻറ്റീനയിൽ നിന്ന് വിരമിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കപ്പെടുക്കുന്ന വിശ്വാസമുണ്ടോ അർജന്റീന? ഉറപ്പായിട്ടും. കാരണം ഇതുവരെ കഴിഞ്ഞ മാച്ചസൊക്കെ വളരെ നിർണായകമായ മാച്ചസായിരുന്നു. മെസ്സി പറഞ്ഞത് തന്നെ സൗദി അറേബ്യയ്ക്ക് ശേഷം ഉള്ള ഓരോ മാച്ചസും ഫൈനൽ പോലെയാണ് അവർ കളിച്ചതെന്നാണ്. ആ പാഷൻ കൊണ്ട് കളിച്ചത് കൊണ്ട് തന്നെയാണ് അവർ ഫൈനൽ വരെ എത്തിയതും. ഓരോ മാച്ച് തീരുന്നതന്നെ അവരുടെ ഇമ്പ്രൂവ്മെൻ്റ് നമുക്ക് കാണാൻ പറ്റുന്നതുമാണ്. അപ്പം ആ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഇപ്പം ഇന്നലെ ഉണ്ടായിരുന്ന ആ ഒരു മാച്ചിൽ ആ ഒരു പെർഫോമൻസ് അതെല്ലാവരും ഞെട്ടിച്ചൊരു പെർഫോമൻസാണ്. അപ്പം അതുപോലെയൊക്കെ അർജൻറ്റീനയ്ക്ക് കളിക്കാൻ പറ്റും എന്ന് അവർ പ്രൂവ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം അങ്ങനെയുള്ളൊരു ഒരു പെർഫോമൻസ് അവർ ഫൈനലിൽ കാഴ്ചവെക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും കപ്പെടുക്കാൻ പറ്റും. അതിന് ഫ്രാൻസിനെതിരെയാണെങ്കിലും മൊറോക്കോക്കെതിരെയാണെങ്കിലും എന്നെനിക്ക് തോന്നുന്നു. ഒരുപക്ഷേ കേരളത്തിൽ മെസ്സിക്കാണ് ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത്. ചെറിയ കുട്ടികൾ മുതൽ വലിയ മുതിർന്ന ആളുകൾ വരെ മെസ്സിയുടെ കടുത്ത ആരാധകരായിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഇപ്പോൾ നമ്മൾ ഏറ്റവും ലോകം മുഴുവൻ അറിയുന്ന ഒരാളായി മാറിയിരിക്കുകയാണ് ജുഷ്ന ഷാഹിൻ. ഖത്തറിൽ നിന്ന് മനു മാടപ്പാട്ടിനൊപ്പം ടി ജമാലുദ്ദീൻ.